ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സോന കുഞ്ഞിന് പേരിട്ടോ, ശ്യാമ എന്ന് പേരിട്ടോ, ഇത് കേട്ട എല്ലാവരും പറയും നല്ല പേര് എന്ന് പറയാണ്. ഇതേ സമയം ഭാനുമ്മ പറയും അല്ല, ശ്യാമിൻ്റെ കുട്ടി ശ്യാമ അത് നല്ല പേര് തന്നെയാണ്, ഇങ്ങനെ ആവണം മോളെ എന്ന് ഭാനുമ്മ തിരിച്ചും പറയണം കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയായി, നല്ല ആഘോഷത്തിലാണ്. ഇതേ സമയം അനുപമ ലഡു ഒക്കെ എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യാണ്. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴായിരിക്കും വിനയം പറയുന്നത് ഇനി നമുക്കൊരു ഫോട്ടോ ഷൂട്ട് ആയാലോ എന്ന് വിനയം പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന സുഷീലൊക്കെ ഒരുപാട് സന്തോഷം ആവുകയാണ്, പറയാൻ വാക്കുകളില്ല. അങ്ങനെ സുഷീലയും സോനയും ഭാനുമ്മയും നിന്ന് ആദ്യം ഒരു ഫോട്ടോ എടുത്തു, പിന്നീട് ഇന്ദ്രനും സത്യനും കൂടി, പിന്നീട് വിനയനും ചീരുവും കൂടി ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാവരും എടുത്തിട്ടു. ആദ്യം ഫോട്ടോ എടുക്കുന്നത് ശബരിയാണ്, അത് കഴിയുമ്പോൾ പിന്നീട് ഏൽപ്പിക്കുന്നത് വിനയൻ്റെ കൈകളിലാണ് കേട്ടോ. അങ്ങനെ വിനയനും എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ അവർ ആ ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോകളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നോക്കുകയാണ് കേട്ടോ. ഇന്ദ്രനാണെങ്കിലോ അനുപമയുടെ ആ ഒരു മാഷിൻ്റെ കുടുംബത്തിനോട് വല്ലാതെ അടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ സുഷീലക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഈ ഫോട്ടോ ഒക്കെ നോക്കുന്ന സമയത്തായിരിക്കും ഇന്ദ്രൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ ടെൻഷനായിട്ടാണ് സംസാരിക്കുന്നത്. ആണോ, ഞാനിപ്പോൾ എത്താൻ നോക്കാം, പെട്ടെന്ന് എത്താൻ നോക്കാം എന്ന് പറയാണ്. അപ്പോഴേക്കും എല്ലാവരും ഇന്ദ്രനെ ശ്രദ്ധിക്കൽ തുടങ്ങി കേട്ടോ. അങ്ങനെ മാഷി ചോദിക്കും എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ പറയും പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. ഇത് കേട്ട സുഷീലൊക്കെ ആകെ പേടിയായി, ഒപ്പം സോനയ്ക്കും പേടിയായി കേട്ടോ. അങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചോടൻ തന്നെ ഇന്ദ്രൻ പറയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടിയുടെ ഒരു പ്രോബ്ലമാണ്, ഞങ്ങൾ കൊടുത്ത ബുക്കും പേപ്പറും ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് വണ്ടിയുടെ ഓണർ ആരോ അവരൊന്ന് ചെന്നാൽ മതി എന്ന് പറയാണ്. ഇതേ സമയം ഇന്ദ്രൻ പറയും ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞേക്കനെ സത്യം പറയും അത് വേണ്ട ഇന്ദ്രേട്ട, ഇന്ദ്രേട്ടൻ പോണ്ട, കാരണം ഇന്ദ്രേട്ട ഇപ്പം ഈ സമയത്ത് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല, ഞാൻ പോയി പെട്ടെന്ന് വന്നോളാം എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയും ശരി മോനെ നീ പോയിട്ട് വാ, നീ വന്നിട്ടേ ഞങ്ങളെല്ലാവരും ഊണ് കഴിക്കുള്ളൂ എന്ന് പറയുമ്പോൾ വിനയൻ പറയും തീർച്ചയായും സത്യം, വന്നിട്ടേ ഞങ്ങൾ ഊണ് കഴിക്കുള്ളൂ എന്ന് വിനയനും പറയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് അവർ ആ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയം സത്യനെയാണ് കേട്ടോ കാണിക്കുന്നത്. സത്യം പോരുന്ന വഴിക്ക് മനീഷ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ മനീഷ് ഇങ്ങനെ ബസ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അപ്പോൾ സത്യൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുക എന്താ പറ്റി മനീഷ, എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനൊരു കമ്പ്യൂട്ടർ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്, ബസ് ഇന്ന് പോയി, വല്ലാതെ ലൈറ്റായി, അപ്പോൾ ബസ് കിട്ടില്ലെന്ന് തോന്നുന്നു, എവിടെയാണ് ചേർന്നിട്ടുള്ളതെന്ന് സത്യം തിരിച്ചും ചോദിക്കുമ്പോൾ പറയും ഇന്ന ഭാഗത്താണ് എന്ന് പറയണം കേട്ടോ. ഇത് കേട്ട സത്യം പറയും ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്, നീ കയറിക്കോ എന്ന് പറയുമ്പോൾ ഏയ് അത് വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ കയറിക്കോടോ അത് കുഴപ്പമില്ല, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സത്യൻ മനീഷയെ കയറ്റാണ്. ഇതേ സമയം മനീഷ ചോദിക്കും സത്യനോട് എന്തുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറയും ഇന്ന് വീട്ടിൽ സോനയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് എന്ന് പറഞ്ഞേക്കന്നെ മനീഷ പറയും എന്ത് ചെയ്യാൻ, എനിക്കും കൂടി അതിന് പങ്കെടുക്കാൻ എന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് എനിക്കില്ലാതായിപ്പോയി, എന്ത് ചെയ്യാൻ എന്ന് പറയുമ്പോൾ സത്യന് അത് പറ്റുന്നില്ല കേട്ടോ. കാരണം ആ ഒരു വിഷയം സംസാരിക്കാൻ സത്യൻ ഇഷ്ടപ്പെടുന്നില്ല, വീണ്ടും മനീഷയ്ക്ക് സത്യൻ്റെ ജീവിതത്തിലോട്ട് കയറി വരണം എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ അങ്ങനെ സത്യം പറയും ഇതാ നിൻ്റെ കോളേജ് ഇവിടെ നിർത്തിത്തരാമെന്ന് പറഞ്ഞ് നിർത്തി കൊടുക്കുകയാണ്, ആ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിർത്തി കൊടുക്കുന്നത് വിജയം കാണാണ് കേട്ടോ. അങ്ങനെ വിജയ് ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ സത്യൻ്റെ കൂടെ മനീഷ, ഇതിപ്പോൾ ഇവർ ബന്ധം വേർപിരിഞ്ഞാണല്ലോ, ഇനിയിപ്പോൾ വീണ്ടും ഇവരൊന്നായോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിന്നിട്ട് മനീഷയുടെ അടുത്തോട്ട് ഓടി വരികയാണ്. ഈ സമയം സത്യം പോയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് മനീഷയോട് ചോദിക്കും കുട്ടി സത്യൻ്റെ ഭാര്യയല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ മനീഷയോട് വീണ്ടും ചോദിക്കും അല്ല കുട്ടി എന്താ ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾ തമ്മിൽ വീണ്ടും കല്യാണം കഴിച്ചോ എന്ന് ഇങ്ങനെ വിജയൻ ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു മറുപടി പറയാതെ അങ്ങ് പെട്ടെന്ന് മനീഷ കയറിപ്പോയിട്ടോ. ഈ സമയം സോനയാണ് കാണിക്കുന്നത്. അങ്ങനെ മാഷും മാഷിൻ്റെ കുടുംബമൊക്കെ നല്ല സന്തോഷത്തിലാണ്, ഇന്ദ്രൻ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊട്ടും സോനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സോനയുടെ ഉള്ളിൽ ആ കുശുമ്പ് പുറത്ത് വന്ന് എല്ലാവരുടെയും ഭർത്താക്കന്മാർ എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്ന് എനിക്കതില്ലല്ലോ എന്നുള്ള ആ ഒരു കുശുമ്പ്, അതുമല്ല ഇന്ദ്രനും ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഇവർ തമ്മിൽ ചിരിക്കലും കളിയൊക്കെ കാണുമ്പോൾ സോനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ സോനശ എന്തൊരു കഷ്ടമാണ് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോഴായിരിക്കും സുഷീല ബാക്കിൽ നിന്ന് എന്താ മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ല അമ്മ, എന്താ മോളെ, മോൾക്ക് സങ്കടമുണ്ടോ, അവരുടെ കുടുംബം അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്, അവരുടെ ഭർത്താക്കന്മാർ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഏയ് ഇല്ല അമ്മ എന്ന് പറയണേ, എന്തിനാ അമ്മയെ സങ്കടപ്പെടുത്താതിരിക്കാൻ നീ അങ്ങനെ പറയുന്നത്, നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഇവരുടെ
ഇവരെയൊക്കെ വിളിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ കിടന്നിട്ട് ഇവിടെ കിടന്ന് തിമിർക്കാൻ ഞാൻ സമ്മതിക്കുമോ എന്ന് സുശീല പറയുമ്പോൾ, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പേര് വിളിക്കുന്നത് നാലാൾ കേട്ടോട്ടെ എന്ന് കരുതി അമ്മ വിളിക്കാൻ പറഞ്ഞത്, പക്ഷേ ഇതിത്രത്തോളം ആവുമെന്ന് ഞാൻ കരുതിയില്ല. അവറ്റങ്ങൾ അങ്ങനെയാണ്, അവറ്റങ്ങളുടെ കുടുംബത്തിൽ ഇത്ര വലിയ സ്നേഹമൊന്നുമില്ല, പക്ഷെ നാലാൾ കാണാൻ വേണ്ടി കിടന്ന് കാട്ടിക്കൂട്ടാണ് എന്ന് പറയുമ്പോൾ അത് അമ്മ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ ഇന്ദ്രേട്ടൻ പോലും നമ്മളെ പറ്റിക്കുകയാണ് അമ്മ, നമ്മളെ പറ്റിച്ചും കൊണ്ടാണ് അവരോടൊക്കെ പെരുമാറുന്ന നോക്ക്, നമ്മുടെ മുന്നിൽ അനുവർത്തിയോട് വേറൊരു സ്വഭാവം, ഇപ്പോൾ അവരോട് കാട്ടുന്ന പെരുമാറ്റമൊക്കെ ഒന്ന് അമ്മ ശ്രദ്ധിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ, ശരിയാണ് മോളെ നീ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സോന പറയുക, എൻ്റെ നൂലുകെട്ടിന് വന്നിട്ട് എന്തൊരു സ്വഭാവമാണ്, ഇവർ ഫോട്ടോഷൂട്ടിനാണെങ്കിൽ ഇവർക്ക് ഫോട്ടോ എടുത്ത് കളിച്ചാൽ പോരെ, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനെ അതും നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവർ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്, ഇതൊക്കെ ഇന്ദ്രേട്ടനെ പറഞ്ഞാൽ മതി, ഇന്ദ്രേട്ടൻ നമ്മളെ കള്ള പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ, ഇന്ദ്രേട്ടൻ കള്ളനാണ് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീല പറയും, വാ മോളെ നമുക്കിതിന് എന്തെങ്കിലും തടയിടണം. അങ്ങനെ എൻ്റെ മോളെ സങ്കടത്തിലാക്കിയിട്ട് അവരവരുടെ ഭർത്താക്കന്മാരായിട്ട് അങ്ങനെ വല്ലാതെ സുഖിക്കണ്ട, ഇവരിത്ര നല്ല പിള്ളയൊന്നുമല്ല, ആ വിനയ എന്ന് പറയുന്നത് വന്ന മുതൽ കുത്തലൊടങ്ങിയതാണ്, വിനയ രണ്ടാം കെട്ട് കിട്ടിയവനാണ്, ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് അവൻ മറന്നു, പിന്നെ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്, എന്നിട്ടും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു അഹംഭാവത്തിലാണ് ഇവരുടെ കളി എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് മനഃപൂർവ്വം എന്നെയും നിന്നെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സത്യനും ജീവിതമില്ല നിനക്കും ജീവിതമില്ല അതിനാണ് ഇത് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാനുമ പറയും, അല്ല മാഷേ, മാഷിൻ്റെ കുടുംബം മൊത്തം വന്നതിൽ നല്ലൊരു സന്തോഷമില്ലേ മാഷിനെ എന്ന് പറയുമ്പോൾ മാഷി പറയും, തീർച്ചയായും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോഴേക്ക് രാമനാഥൻ ചോദിക്കും, അല്ല മാഷെ, മക്കൾക്ക് എല്ലാവർക്കും വിളിച്ചു പറഞ്ഞത് കൊണ്ടാണോ മക്കളെ എല്ലാവരും ഒരുമിച്ച് കൂടിയതെന്ന് പറയുമ്പോൾ മാഷി പറയും, ഇല്ല ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാവരും അവരുടെ സ്വയം ഇഷ്ടത്തിന് വന്നതാണെന്ന് പറയാണ്. ഇതേ സമയം എന്തായാലും ഇങ്ങനെ ഒരു കൂടിയാട് അതൊരു രസമായി, എന്തായാലും നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ മാഷി പറയും, ശരിയാണ് ഞാൻ ആർക്കും ഒരു പാപം ചെയ്തിട്ടില്ല, പിന്നെ എൻ്റെ മനസ്സിൽ കുശുമ്പില്ല, കുശുമ്പില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ മക്കളുടെ ജീവിതമൊക്കെ ഭംഗി ായി പോകുന്നു, അവർക്കൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എന്നോട് ദേഷ്യവും ഉണ്ടാവില്ല, എന്നാൽ മനസ്സിലൊന്നും പുറത്തൊന്നും പ്രവർത്തിക്കുന്നവർക്കാണ് ഇനി തിരിച്ചടി എന്നൊക്കെ പറയുമ്പോൾ സുശീല അത് തന്നെ കുത്തി തന്നെ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേസമയം സോന പറയും, കേട്ടില്ല അമ്മേ, നമ്മളെ കുത്തിയാണ് ഈ സംസാരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മാഷി പറയും, എന്തായാലും പലവരുടെയും ജീവിതം തകർന്നിരിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവാൻ ഞാൻ മതി, ഞാൻ ഈശ്വരന്മാരോട് അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സോന പറയും, ഇത് കേട്ട അമ്മേ, ഇത് നമ്മളെ ഉദ്ദേശം മാത്രമാണ്, എനിക്കും സത്യേട്ടന് ജീവിതമല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മയുടെ മനസ്സിൽ അങ്ങനെയുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനേട്ടാ. അങ്ങനെ മാഷി പറയും, എന്തായാലും എനിക്ക് അനുപമയുടെയും ഇന്ദ്രൻ്റെയും വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നു എന്ന് പറഞ്ഞേക്കന്നെ അവിടെ സുശീല പറയും, അനുപമയുടെയും ഇന്ദ്രൻ്റെയും വീടോ, ഇത് എൻ്റെ വീടാണ്, എന്നിട്ട് അവരുടെ വീടൊക്കെ ഇത് കേട്ട സോനമോളെ, ഇത് കേട്ടോ, ഇനി ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ വന്നിട്ട് പറയും, അച്ഛാ ഇതൊക്കെ ഒളിഞ്ഞു നിന്നിട്ടാണ് കേട്ടോ സോനയും സുശീലയും കേൾക്കുന്നത്. അപ്പോഴേക്കും ഇന്ദ്രൻ ഇങ്ങനെ മാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇനി നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാം അച്ഛാ എന്ന് പറയണം. അങ്ങനെ ഈ സെൽഫി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓടി വന്നിട്ട് സുശീല പറയട, നിർത്തടാ നീ എന്ത് കണ്ടിട്ടാടാ ഇങ്ങനെ കിടന്ന് ഫോട്ടോ എടുത്ത് കളിക്കുന്നത്, ഇവിടെ എന്താ വല്ല ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് ഫോട്ടോ എടുക്കുന്നത്, നിൻ്റെ അനിയത്തിൻ്റെ സങ്കടം എന്താടാ നീ കണ്ടറിയാത്ത, അവളുടെ ഭർത്താവില്ലാതെ ഒരു നൂലുകെട്ട് നടത്തുന്നത്, അവൾക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ മാഷ് പറയും, സോറി സുശീല, ഈ ഒരു ഫോട്ടോ എടുക്കലേ നീ എന്നെ ഇത്ര വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സോനയെ ഇത്ര വിഷമമാക്കിയിട്ടുണ്ടെങ്കിൽ സോനയോട് ഞാൻ മാപ്പ് പറഞ്ഞോളാം, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഇതെവിടെ വെച്ച് അവസാനിച്ചേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റുമോ, വന്നോ മുതൽ തുടങ്ങിയതാണ് ഫോട്ടോ നടത്തൽ, ഓരോരുത്തർമാർ ഫോട്ടോഷൂട്ട് നടത്തുന്നു, അത് എൻ്റെ വീട്ടിൽ വന്നു, അത് എൻ്റെ ചെലവിൽ വന്നു, എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് എന്നൊക്കെ പറയുമ്പോൾ രഘു ചോദിക്കുക, എന്താ ആൻറ്റി വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഞാൻ എന്ത് പറയണാടാ, എന്താ അവൻ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കൊച്ചാക്കാൻ വേണ്ടി ഇവർക്കൊക്കെ ഭർത്താക്കന്മാരുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ കാട്ടിക്കൂട്ട്, കേട്ടില്ല എന്താ ഇതിന് നീ കുട പിടിച്ച് കൊടുക്കാൻ, നീ ഇത്രയും വൃത്തികെട്ടവനെ നന്ദി ില്ലാത്തവനും അന്ന് മനസ്സിലായില്ല, അത് ഈ ഊളകളെ വിളിച്ചിട്ടാണ് നീ ഫോട്ടോഷൂട്ട് നടത്തുന്നത്, ഒന്നിനും പോരാത്ത ഊളകൾ വൃത്തികെട്ടവന്മാർ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിനയൻ്റെ സ്വഭാവം അങ്ങ് മാറിയിട്ടോ. വിനയൻ ഉടൻ തന്നെ സുശീലയുടെ അടുത്ത് വന്നിട്ട് പറയും, മതി ആൻറ്റി നിർത്തിയേക്ക്, ആരെയാണ് നിങ്ങൾ ഊളകൾ ഊളകൾ എന്ന് വിളിക്കുന്നത്, ഊളകൾ ഞങ്ങളല്ല നിങ്ങളാണ്, ഞങ്ങൾ ഈ വീട്ടിൽ നല്ല മാന്യമായ രീതിയിൽ നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് വന്നത് എന്ന് പറയണ്ടോ. ഇതേസമയം ചീരുവും എല്ലാവരും പറയുന്നുണ്ട്, വിനയ നിർത്തിയേക്കെ എന്ന് പറയാണ്, അങ്ങനെ എനിക്ക് നിർത്താനൊന്നും പറ്റില്ല, ഇവർ ഇത്രയും നേരം വലിഞ്ഞു കയറിയെന്ന ഊളകളെന്നും അങ്ങനെ കണ്ണി കണ്ട വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ നമുക്കത് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, ഇവരിവരുടെ വീട്ടിലോട്ട് മാന്യമായി വിളിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് പങ്കെടുത്തത്, ഇങ്ങനെയുള്ള ഊള വർത്തമാനം പറയുന്ന ഈ സ്ത്രീയാണ് ആദ്യം അടിക്കേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ
ഇന്ദ്ര പറയും, മതി വിനയ, നീ സംസാരിക്കണ്ട, വിനയും വിട്ടേക്ക്, എൻ്റെ അമ്മ അങ്ങനെയാണ്, എൻ്റെ അമ്മ എടുത്തുചാട്ടത്തെ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് പറയുമ്പോൾ വിനയം പറയും, നിൻ്റെ അമ്മക്ക് മാത്രമല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാറിയാം, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കാറിയാം, ഇതൊക്കെ കേട്ട് നിൽക്കുന്ന നിങ്ങളെ വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശബരിയോടും മാഷിനോടൊക്കെ ഇങ്ങനെ തിരിച്ച് വിനയം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താടാ എന്താടാ നീ പറഞ്ഞത് എന്ന് വീണ്ടും സുശീല പറയുമ്പോൾ, അതേ ഇനി എന്നെ ഊളകളെന്നോ അവളെ വലിഞ്ഞു കയറി വന്നവരെന്നോ അങ്ങനെ എന്തെങ്കിലും വൃത്തികെട്ട ഭാഷയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൈയ്യോണ്ടായിരിക്കും ഞാൻ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെ സ്വഭാവം അങ്ങ് മാറിയിട്ടോ. ഇന്ദ്രൻ പറയും, നീ എൻ്റെ അമ്മയെ അടിക്കൂടാ എന്ന് പറയുമ്പോൾ, പിന്നെ ഇത്രയും നേരം നിൻ്റെ അമ്മ ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നീ എന്താ മിണ്ടാതെ നിന്നിരുന്നത്, നിൻ്റെ അമ്മക്ക് എന്തും പറയാമെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ഒരൊറ്റടി വന്നിട്ട് വിനയനെ അങ്ങ് അടിക്കണം, നീ എൻ്റെ അമ്മയെ അടിക്കൂടാ എന്ന് പറയുമ്പോഴേക്കും വിനയനെ അടിക്കലും കഴിഞ്ഞ്, അങ്ങനെ വിനയൻ പറയും, എല്ലാവർക്കും മുന്നേ വെച്ച് എന്നെ അവരിട്ട് അടിച്ചു, എന്നിട്ട് അത് തിരിച്ച് മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കും ഒന്നിനും കഴിഞ്ഞില്ലല്ലോ, ആ അടിയും കൊണ്ട് ഞാനിവിടെ നിൽക്കേണ്ടി വന്നു എന്ന് പറയണ്ട. ഇതേ സമയം എനിക്കും തിരിച്ചടിക്കണം എന്നുള്ള വാശിയോട് കൂടി തന്നെ വിനയൻ അങ്ങ് തിരിച്ചു ചെല്ലുമ്പോൾ ഇന്ദ്രനെ പിടിച്ചും കൊണ്ട് സുശീല അകത്തോട്ട് കയറി വാതിലടക്കാണ് കേട്ടോ. ആ ഉടൻ തന്നെ മാഷ് പറയുന്നുണ്ട്, സുശീല നീ എങ്ങോട്ടാണ് ഇന്ദ്രനെ കൊണ്ടുപോകുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ ഇന്ദ്രനെ കൊണ്ടുപോകല്ലേ, ഇവിടുത്തെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയിട്ട് പോരെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറയുമ്പോഴും അതിനൊരു വിലയും കൊടുക്കാതെ സുശീല അകത്തോട്ട് കയറി കഥകടച്ചു കേട്ടോ. ഇതേ സമയം സോന ഇങ്ങനെ തന്നെ വേണം, കുടുംബം വൃത്തികെട്ട കുടുംബം എന്നെ തകർക്കാനായിട്ട് വന്നിരിക്കുകയാണ്, എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാനായി വന്നിരിക്കുക എന്നുള്ള ഭാവത്തിൽ സോന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സോനയും ദേഷ്യം പിടിച്ച് കയറിപ്പോവാണ്. അങ്ങനെ മാഷ് പറയും, വല്ലാത്തൊരു കഷ്ടം, എന്ന് വന്നാലും ഇങ്ങനെയാണല്ലോ ഈ സുശീല, എന്നെ ഇങ്ങനെ എന്തായാലും നമുക്ക് സുശീലയെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് സുശീലയുടെ കഥകളിൽ ഇങ്ങനെ തട്ടാണ് കേട്ടോ. ഈ സമയം അനുപമയും പുറത്താക്കിയിട്ടുണ്ടാവും, ഇന്ദ്രനെയും കൂട്ടി അകത്തോട്ട് അങ്ങ് പോവുകയും ചെയ്ത്. അങ്ങനെ സുശീല കഥക തുറക്കുകയും, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ക്ഷണിച്ചവരെ എന്താ സ്വീകരിക്കാത്ത സുശീല എന്നൊക്കെ പറയുമ്പോഴും സുശീല കഥക തുറക്കില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ദയ പറയും, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയണം. അപ്പോഴേക്കും അനുപമ പറയും, അച്ഛാ അച്ഛൻ ഇനി ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോളൂ, കാരണം ഇനി നിൽക്കും തോറും അമ്മക്ക് കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയണം കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ അവിടെ അമ്പിളിയും പറയും, ശരിയാണ് എന്ന് പറയണം. അങ്ങനെ രഘുവും പറയണം, നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം എന്ന് പറയാണ്. ഉടൻ തന്നെ വിനയൻ പറയും, എന്ത് കാണാനാണ് ഇവിടെ മുഴിച്ച് നിൽക്കുന്നത്, വാടി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഭാനുമ്മയുടെ അടുത്ത് വാരി എടുക്കുമ്പോൾ ഭാനുമ്മ പെട്ടെന്ന് വിനയൻ്റെ കൂടെ അങ്ങ് നീങ്ങണം കേട്ടോ. എന്തിനാണ് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത്, എൻ്റെ കൂടെ ഒന്നും വരണ്ട, അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്ക് ചിലവ് കൊടുത്ത് ഞാൻ മടുത്തിരിക്കുക, അതിനടക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ വരവ് എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും വാരിയെടുത്ത് അവിടെ നിന്നും പോവാണ്. ഇതേ സമയം മാഷു അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ പിന്നീട് വിനയൻ വീട്ടിൽ വന്ന് കയറുകയാണ്, ആ കുഞ്ഞിനെ സോഫയിലാണ്ട് കൊണ്ടുപോയിടുകയാണ്. എന്താ വിനയേട്ടായി കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ബാലം വന്നിട്ട് ചോദിക്കും, എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വിനയം ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ചീര് പറയും, കുഞ്ഞ് കരയുന്നു എന്ന്, ഞാൻ പാല് കൊടുക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞു ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയതിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞിനെ എടുക്കാൻ വരികയാണ് കേട്ടോ. ഈ സമയം ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ ചീരുവിന് മടിയിട്ടോ. അങ്ങനെ ചീരു അവിടെ നിന്നും പോവാണ്. ഇതേ സമയം മാഷ് അനുപമയോട് പറയാണ്, മോളെ ഞാൻ പോട്ടെ അച്ഛൻ, നിന്നെ ഇങ്ങനെ സങ്കടത്തിലാക്കി പോകുന്നതാണ് എനിക്ക് സങ്കടം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോകുമ്പോൾ അനുപമ അങ്ങനെ പുറത്തിരുന്ന് പൊട്ടിക്കരയാണ്. അപ്പോഴായിരിക്കും സത്യം കയറി വരുന്നത്, എന്താ ഇവിടെ ആരും കാണുന്നില്ല, എല്ലാവരും ഇത്ര പെട്ടെന്ന് പോയോ, ഊണൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് പറയാണ്. അങ്ങനെ ഭാനുമ പറയും, ഇവിടെ വലിയൊരു കലാശക്കൂട്ട് നടന്നു എന്ന് പറയണം, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, എന്താ പ്രശ്നം ഞാൻ പറയേണ്ടതില്ലല്ലോ സത്യ എന്ന് പറയുമ്പോൾ, എനിക്കറിയാം എൻ്റെ ഏട്ടൻ്റെയും എൻ്റെ അമ്മയുടെയും സ്വഭാവം എനിക്ക് നന്നായി അറിയാം. അപ്പോൾ അനുപമ അറിയാം, എന്നെ പുറത്താക്കി വാതിലടച്ചിട്ടിരിക്കുകയാണ്, ഇപ്പോൾ ഇതുവരെ തുറന്നിട്ടില്ല എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ അവിടെ ഭക്ഷണവുമായി ആളെത്തുന്നത്. അങ്ങനെ ആ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കാൻ ഇന്ദ്രൻ വാതിൽ തുറന്ന് പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് അവരോട് പറയും, ഭക്ഷണം വല്ല അനാഥർക്കും കൊടുത്തോളൂ, ഇവിടെ ഭക്ഷണം ഇറക്കണ്ട, ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ അലങ്കോലമായി എന്ന് പറഞ്ഞേക്ക്. ആ ആൾ ചോദിക്കും, എന്തുകൊണ്ട് അലങ്കോലമായി, അതും നിങ്ങൾക്ക് കാരണം ധരിപ്പിക്കണോ, നീ ഭക്ഷണം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ടുപോയിക്കോ, അത്രയും നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോവാണ് കേട്ടോ. അങ്ങനെ സത്യൻ ഇതൊക്കെ കണ്ട് ആകെ അന്തം വിട്ട് നിന്നിട്ട് ഇതെന്തായാലും ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുശീലയുടെയും സോനയുടെയും അടുത്തോട്ട് ചെല്ലുകയാണ്. അങ്ങനെ സോനയുടെ സുശീലയുടെ എന്താ അമ്മ വിളിച്ചു വരുത്തിയവരെ ഇങ്ങനെ അപമാനിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, എടാ നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്, അവർ കാട്ടിക്കൂട്ടിയത് എന്ന് പറഞ്ഞിട്ട് സത്യൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പോൾ അനുപമയും അവിടെ ഭാനുമ്മയും കാണുമ്പോൾ, ഓഹോ ഇവള് നിനക്ക് ഓരോന്ന് പറഞ്ഞു തന്നിട്ടാലേ എന്ന് പറയുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.